എല്ലാവർക്കും സ്പൈസ് പേജിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ കണ്ണൂരിൻ്റെ സ്പെഷ്യൽ വിഭവമായ ചിക്കൻ ഉപ്പേരിയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് ചിക്കൻ ഉപ്പേരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഞാൻ 1 ലേശം ഉപ്പ് ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂണാണ് ചേർത്തത്. പിന്നെ 1/4 ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അത്ര തന്നെ കുരുമുളക് പൊടി. ഇതിനെ നമുക്കൊരു കുക്കറിലിട്ട് 4 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്യാം. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഈ 4 വിസിൽ വരുന്നത് വരെ നമ്മൾ കുക്ക് ചെയ്യുന്നത്. അതിനുശേഷം 5 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് നോക്കാം. ഇനി ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. ഞാനിപ്പോൾ 2 സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. ഇനി അതൊന്ന് നന്നായിട്ട് ചൂടാവട്ടെ. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നു. നമുക്കിനി 1/2 മുറി തേങ്ങ ചിരകിയത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യണം. തേങ്ങ ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ തേങ്ങ നല്ല മൂത്ത് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാനിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ എല്ലൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് മാറ്റണം. ഇനി ഞാനൊരു പാൻ എടുത്ത് അതിൽ ചെറുതായി ചോപ്പ് ചെയ്ത കുഞ്ഞുള്ളി ഇടുന്നുണ്ട്. ഇതിനു വേണ്ടി കുഞ്ഞുള്ളിയാണ് നമ്മൾ എടുക്കേണ്ടത്. ഇതിപ്പം 1/25 കുഞ്ഞുള്ളിയോളം ഉണ്ട്. നല്ല ചെറുതായിട്ട് ചോപ്പ് ചെയ്യാൻ വേണം. സവാള നമുക്ക് എടുക്കാം, പക്ഷേ ഇത്രത്തോളം ടേസ്റ്റ് കിട്ടണമെങ്കിൽ കുഞ്ഞുള്ളി തന്നെ വേണം. നേരത്തെ തേങ്ങ റോസ്റ്റ് ചെയ്ത സെയിം പാനിൽ തന്നെയാണ് ഞാനിത് വഴറ്റിയെടുക്കുന്നത്. 1/4 സ്പൂൺ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. നേരത്തെ ചിക്കൻ വേവിക്കുമ്പോഴും ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഉള്ളി നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 4 പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കാം. നീളത്തിൽ കീറിയതാണ്. പിന്നെ 8 വെളുത്തുള്ളി, അതും നീളത്തിൽ കീറിയെടുത്തതാണ്. അതും ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട്. വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സ്റ്റൗ ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. ഇപ്പോൾ വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ ആ റോ സ്മെല്ലൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഞാനിതിലേക്ക് ഇനി 1/4 സ്പൂൺ പെരുംജീരകം ഇടുന്നുണ്ട്. പിന്നെ 1 സ്പൂൺ ചതച്ച മുളക്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇടുന്നുണ്ട്. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ചിക്കൻ മസാല, 1/4 സ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് എല്ലൊക്കെ റിമൂവ് ചെയ്ത് മാറ്റിയ ആ ചിക്കൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ മസാലകളൊക്കെ ചിക്കൻ കഷ്ണങ്ങളിലേക്ക് നന്നായിട്ടൊന്ന് ചേർത്ത് ഇളക്കി കൊടുക്കാം. സ്റ്റൗ ഇപ്പോൾ മീഡിയം ഫ്ലെയിമിലാണുള്ളത്. ഒരു 2 മിനിറ്റോളം കൈവിടാതെ ഇങ്ങനെ ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് നേരത്തെ ചിക്കൻ വേവിച്ച ആ ഒരു സ്റ്റോക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച ആ തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
നന്നായിട്ടൊന്ന് ഇളക്കാം. നല്ലൊരു സ്മെല്ലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. കുറച്ചുകൂടെ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഉപ്പൊക്കെ പാകത്തിനാണോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കറിവേപ്പില ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതാണ് കണ്ണൂരിൻ്റെ സ്പെഷ്യൽ ചിക്കൻ ഉപ്പേരി അഥവാ ചിക്കൻ തോരൻ. ഇതിന് വെളിച്ചെണ്ണ മാത്രം യൂസ് ചെയ്യുക. പിന്നെ ചട്ടിയിലാണ് ഇതാക്കേണ്ടത്. ഞാൻ ചട്ടി ഉപയോഗിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. നിങ്ങളും മാക്സിമം ചട്ടിയിൽ തന്നെ ഇതുണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ ചിക്കൻ ഉപ്പേരി അഥവാ ചിക്കൻ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. തേങ്ങ വറുത്ത് തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.